സോഷ്യൽ മീഡിയയിൽ നിമിഷനേരം കൊണ്ട് തരംഗമാവുകയാണ് ഒരു കുട്ടി ആരാധകരുടെ വീഡിയോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലിൽ വണങ്ങി അനുഗ്രഹം വാങ്ങി കുട്ടി ആരാധകൻ. സമത്വ പ്രതിമ അനാച്ഛാദനം ചെയ്യാനായി പ്രധാനമന്ത്രി ഹൈദരാബാദിൽ എത്തിയപ്പോഴായിരുന്നു ഈ സംഭവം അരങ്ങേറിയത്. പ്രധാനമന്ത്രിയെ കണ്ടയുടൻ തന്നെ അദ്ദേഹത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചാണ് കുട്ടി അനുഗ്രഹം തേടിയത്. പരമ്പരാഗത വസ്ത്രം ധരിച്ചാണ് ചെറിയ കുട്ടി അനുഗ്രഹം വാങ്ങാൻ പ്രധാനമന്ത്രിക്ക് മുന്നിൽ എത്തിയതും. തുടർന്ന് നരേന്ദ്രമോദി കുട്ടിയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. മോദിയിൽ നിന്ന് അനുഗ്രഹം വാങ്ങാൻ വണങ്ങുന്നതും കുട്ടിയെ ഉയർത്താൻ പ്രധാനമന്ത്രി കുനിയുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം. ഈ വീഡിയോ നിമിഷനേരം കൊണ്ടാണ് രാജ്യം ഒന്നടങ്കം കണ്ടതും നിരവധി ഷെയറും ഈ വീഡിയോയ്ക്ക് ലഭിച്ചതും. രാമാനുജാരിയുടെ 216 അടി നീളമുള്ള പ്രതിമ അനാച്ഛാദനം ചെയ്യാനാണ് മോദി ഹൈദരാബാദിൽ എത്തിയത്. അതിനിടെയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ കുട്ടി ആരാധകൻ മോദിക്കരികിൽ എത്തിയതും. ഈ വീഡിയോ നിമിഷനേരം കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. കുട്ടി മോദി ആരാധകനെ പ്രശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത്. മോദിയെ ആരാധിച്ചു പോകുന്ന തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് ഈ അടുത്തിടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഒക്ടോബറിൽ 750 കിലോമീറ്റർ നടന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ആരാധന മൂലം കാണാനെത്തിയത് 68-കാരനായ മധ്യപ്രദേശ് സ്വദേശിയായിരുന്നു. സാഗർ ജില്ലയിലെ പിപ്പാരിയ സ്വദേശിയായ ചോട്ടിലാലാണ് 22 ദിവസം നടന്ന് പ്രധാനമന്ത്രിയെ കാണാൻ എത്തിയത്. BJP പ്രവർത്തകൻ കൂടിയായ അദ്ദേഹം തന്റെ നാട്ടിലെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയോട് നേരിട്ട് ബോധിപ്പിക്കാൻ വന്നതായിരുന്നു. എന്തിനാണ് ഡൽഹിയിലേക്ക് നടന്നു വന്നത് എന്ന് പ്രധാനമന്ത്രി ചോദിച്ചപ്പോൾ ഇല്ലെങ്കിൽ മോദിജിയെ കാണാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് അഹിർവാർ പറഞ്ഞത്. തുടർന്ന് നരേന്ദ്രമോദി ചിരിച്ചുകൊണ്ട് അഹിർവാറിനെ ആലിംഗനം ചെയ്തു. തന്റെ നാട്ടിൽ കൂടുതൽ വികസനം കൊണ്ടുവരണമെന്ന ആവശ്യവുമായാണ് അഹിർവാർ മോദിയെ കാണാൻ എത്തിയത്. തൊഴിൽ മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിടുന്നു. കൂടുതൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരുന്ന വ്യാവസായിക സ്ഥാപനങ്ങൾ ആരംഭിക്കണമെന്നും അഹിർവാർ ആവശ്യപ്പെട്ടു. അഹിർവാറിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകിയ മോദി കേന്ദ്ര സർക്കാരിന്റെ പാവപ്പെട്ടവർക്കുള്ള വിവിധ വികസന പദ്ധതികളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. എന്നാൽ ഡൽഹിയിലെത്തിയ അഹിർവാറിന് ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദിയെ നേരിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേലിനാണ് ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചത്. അദ്ദേഹം അഹിർവാറിന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുകയായിരുന്നു. തുടർന്നാണ് അദ്ദേഹം ഈ വിവരം നരേന്ദ്രമോദിയെ അറിയിച്ചത്. മധ്യപ്രദേശിൽ നിന്ന് തന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് കേട്ടതോടെ മോദി വളരെയധികം സന്തോഷത്തോടെയായിരുന്നു അനുമതി നൽകിയതും. അതിനേക്കാൾ എല്ലാമുപരി കഴിഞ്ഞ മാർച്ചിൽ അദ്ദേഹത്തെ പോലെയൊരാൾ മണ്ണാർക്കാട് NDA സ്ഥാനാർത്ഥി നസീമയുടെ കാൽ തൊട്ട് വന്ദിച്ച വാർത്ത ഏറെ പ്രാധാന്യം ലഭിച്ചിരുന്നു. പാലക്കാട് കോട്ട മൈതാനത്ത് വെച്ച് നടന്ന BJPയുടെ മഹാസമ്മേളനത്തിലായിരുന്നു സംഭവം. സമ്മേളനത്തിനിടെ വേദിയിലെത്തിയ നസീമ മോദിയുടെ കാൽ തൊട്ട് വണങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ നസീമ കാൽ തൊട്ട് വണങ്ങും മുൻപ് പ്രധാനമന്ത്രി തിരിച്ച് നസീമയുടെ കാലിൽ തൊട്ട് വന്ദിക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് പ്രതികരണം ചോദിച്ചപ്പോൾ വാക്കുകൾ കിട്ടാനില്ലെന്നും അനുഗ്രഹമായാണ് ഈ അവസരത്തെ കാണുന്നതെന്നുമായിരുന്നു നസീമയുടെ പ്രതികരണം. NDA മുന്നണിയിൽ മത്സരിക്കുന്ന ഏക മുസ്ലിം വനിതയാണ് P. നസീമ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.